മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അടുത്ത വർഷം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് എം പിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ശശി തരൂർ ചരടുവലി തുടങ്ങിയിരിക്കുകയാണ്. ഇതോടെ കോൺഗ്രസിൽ അസ്വസ്ഥതയും രൂപം കൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരത്ത് തന്നെ മത്സരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് തരൂർ പറഞ്ഞത് കേരളത്തിലെ നേതൃത്വത്തെ വെട്ടിലാക്കിയിരിക്കുകയാണ്. ഹൈക്കമാൻഡിനോടിടയുകയും പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് മല്ലികാർജുൻ ഖാർഗെയോട് മത്സരിക്കുകയും ചെയ്ത തരൂരിനോട് ഇപ്പോൾ ഹൈക്കമാൻഡിന് വലിയ താല്പര്യമില്ല. ഹൈക്കമാൻഡിന് മാത്രമല്ല, കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കും വലിയ താല്പര്യമില്ല. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തെ തോൽപ്പിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചത് കേരളത്തിലെ കോൺഗ്രസ്സുകാർ തന്നെയാണ്. ഇക്കാര്യം ഉയർത്തി നിലവിൽ തിരുവനന്തപുരം എം പിയായ തരൂരിനെ ഒഴിവാക്കിയെടുക്കാൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അടക്കമുള്ളവർ ആലോചിക്കുമ്പോഴാണ് പാർട്ടി പറഞ്ഞാൽ താൻ മത്സരിക്കുമെന്നും മണ്ഡലം ആർക്കെങ്കിലും വിട്ടു നൽകാമെന്നുമാണ് നേരത്തെ കരുതിയിരുന്നതെന്നും കേന്ദ്രത്തിൽ ഭരണമാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നതിനാൽ തിരുവനന്തപുരത്ത് മത്സരിക്കുമെന്നുമാണ് തരൂർ പറഞ്ഞത്. തരൂരാണ് എം പി എങ്കിലും തലസ്ഥാനം ലക്ഷ്യമിട്ട് പലരും കുപ്പായം തയ്പ്പിച്ചിരുന്നു. അതിനിടെ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരിക്കരുത് എന്ന് പറഞ്ഞ് സി പി ഐ രംഗത്തെത്തിയിട്ടുണ്ട്. സി പി ഐ നിർവാഹക സമിതിയിൽ രാജ്യസഭാ എം പി പി സന്തോഷ് കുമാറാണ് ഈ അഭിപ്രായം പങ്കുവച്ചത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് എൻ ഡി എ സഖ്യത്തിൻ്റെ കൂട്ടായ മുന്നോട്ട് പോക്കിനെ ബാധിക്കും എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേരളത്തിലെ നേതാക്കൾ വയനാട്ടിൽ രാഹുലിനോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടതിനെയും സന്തോഷ് കുമാർ വിമർശിച്ചു. അതേസമയം സി പി ഐയുടെ അഭിപ്രായം കോൺഗ്രസ് അധ്യക്ഷൻ കെ സുധാകരൻ തള്ളി. സി പി ഐ നടത്തിയത് മര്യാദയില്ലാത്ത പരാമർശമാണെന്ന് സുധാകരൻ പറഞ്ഞു. രാഹുൽ ഗാന്ധി കേരളത്തിൽ തന്നെ മത്സരിക്കണമെന്നാണ് കോൺഗ്രസിൻ്റെ ആവശ്യമെന്നും ഇക്കാര്യം താൻ എ ഐ സി സിയുമായി സംസാരിച്ചിട്ടുണ്ട് എന്നും സുധാകരൻ പറയുന്നുണ്ട്. രാഹുൽ ഗാന്ധി എവിടെ മത്സരിക്കണമെന്ന് കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടതെന്നും സി പി ഐയുടെ നിർദ്ദേശം തള്ളിക്കൊണ്ട് സുധാകരൻ വ്യക്തമാക്കി. നേരത്തെ സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജയും സമാന നിലപാട് മുന്നോട്ട് വച്ചിരുന്നു. സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസ് മറ്റു പാർട്ടികളെയും പരിഗണിക്കണമെന്നായിരുന്നു രാജ പറഞ്ഞിരുന്നത്. ബി ജെ പിയെ തോൽപ്പിക്കുക എന്നതാണ് ആദ്യ ലക്ഷ്യം. കോൺഗ്രസ് ഇക്കാര്യം സീറ്റ് വിഭജനത്തിൽ അടക്കം പരിഗണിക്കുമെന്നാണ് കരുതുന്നത് എന്നായിരുന്നു രാജ പറഞ്ഞിരുന്നത്. എന്നാൽ രാഹുൽ വയനാട്ടിൽ തന്നെ മത്സരിക്കാനാണ് സാധ്യത കൂടുതൽ. എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും ഇത് സംബന്ധിച്ച സൂചന നൽകിയിരുന്നു. എന്തായാലും ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് ഇന്ത്യ മുന്നണിയിൽ വരുന്ന ഇലക്ഷനോടുകൂടി തന്നെ അതിൻ്റെ അന്ത്യം കുറിക്കുന്ന എല്ലാ ലക്ഷണങ്ങളും കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് തരൂർ തന്നെ ആയിരിക്കുമോ മത്സരിക്കുക എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്.